നമസ്കാരം. രാജിവെച്ച് ഇറങ്ങിപ്പോന്ന സീറ്റിലേക്ക് വീണ്ടും മത്സരിച്ച് വിജയിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ജോസ് കെ മാണിക്ക് ഇത് പറ്റും. പാലായുടെ സ്വന്തം കെ എം മാണിയുടെ പാരമ്പര്യം കാത്തു സംരക്ഷിക്കാൻ ഇറങ്ങിയ കുഞ്ഞു മാണിക്കേ അത് പറ്റൂ. രാജ്യസഭാ ബൈ ഇലക്ഷനിൽ ജയിച്ചപ്പോൾ വീണ്ടും അധികാരം കരിഞ്ഞോഴിക്കൽ തറവാടിന്റെ പടികടന്ന് എത്തിയില്ലേ? എല്ലാം മാണിസാറിന്റെ അനുഗ്രഹം എന്നും കുട്ടിയമ്മയുടെ പ്രാർത്ഥനയെന്നും പറയാം. ഈ വിജയത്തിന്റെ പിന്നിലുള്ള കഥ വളരെ ചെറുതാണ്. അതായത്, നിയമസഭാ സീറ്റ് കണ്ട് ജോസ് കെ മാണി ഇറങ്ങിപ്പോയ കസേരയിലേക്ക് വീണ്ടും ജോസ് തന്നെ എത്തിയ ഒരു കുഞ്ഞു കഥ. 3 വർഷം കൊണ്ട് 2 രാജിയും 1 തോൽവിയും നേരിട്ട ചരിത്രമാണ് ജോസ് കെ മാണിക്കുള്ളത്. ലോക്സഭാംഗമായി കാലാവധി പൂർത്തിയാക്കാൻ 1 വർഷം ബാക്കി നിൽക്കെ രാജിവെച്ച് 2018 രാജ്യസഭയിലേക്ക്. 2020 കാലാവധിക്ക് 4 വർഷം അകലെ രാജ്യസഭാംഗത്വം രാജിവെച്ച് നിയമസഭാ സീറ്റിലേക്ക്. 2.5 വർഷം കാലാവധിയുള്ള അതേ രാജ്യസഭാ സീറ്റിലേക്ക് ഇപ്പോൾ വീണ്ടും ജോസ് കെ മാണി മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിന് എന്ന് ചോദിക്കരുത്, എങ്ങനെ സാധിക്കുന്നു എന്ന് തന്നെ ചോദിക്കുന്നതാവും അല്പം കൂടി ചേരുക. ചാച്ചന്റെ മഹത്വവും പാലായുടെ പാരമ്പര്യവും അങ്ങനെ വിട്ടുകളയാനാവില്ലല്ലോ. മാണിയുടെ പേരിൽ വോട്ട് പിടിച്ച് നിയമസഭയിലെത്താം എന്ന പ്രതീക്ഷ പ്രത്യക്ഷത്തിലും, ജയിച്ചാൽ ഒരു മന്ത്രിക്കസേര പരോക്ഷത്തിലും സ്വപ്നമായിരുന്നു. എല്ലാം അവസാന നിമിഷം തകിടം മറിഞ്ഞു. ചതിച്ചത് മാണിസാറിന്റെ മറ്റൊരു ഭാര്യയാ. തെറ്റിദ്ധരിക്കേണ്ട, മാണിസാറിന് 2 ഭാര്യമാരാണെന്നാണ് പൊതുവെ പറയാറ്. 1 കുട്ടിയമ്മയും 2 പാലായും. 2 വർഷങ്ങളായി കൂടെയുണ്ട്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ പാരമ്പര്യത്തിലും 2 ഭാര്യമാരും മാണിയെ ചതിച്ചില്ല. എന്നാൽ ജോസിനെ ചതിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പാലാ ചുവന്നു. LDFന് കിട്ടിയ ഭീകര വിജയത്തിൽ മതി മറന്ന ജോസ് കെ മാണി കണ്ണുപൂട്ടി രാജ്യസഭാ സീറ്റും കളഞ്ഞ് കരിങ്ങോഴിക്കൽ വീട്ടിലേക്ക് വണ്ടി പിടിച്ചു. പിന്നെ മനസ്സിൽ മുഴുവൻ തിരഞ്ഞെടുപ്പായിരുന്നു. സഭാ വോട്ടും കോൺഗ്രസ് വോട്ടും LDFന്റെ വോട്ടും പല വഴി പിരിഞ്ഞു. അവസാന നിമിഷം വരെ ജോസോ കാപ്പനോ എന്ന ചോദ്യത്തിനൊടുവിൽ പ്രഖ്യാപിച്ച ഭൂരിപക്ഷത്തിനടുത്ത് വോട്ട് നേടി പാല കാപ്പനൊപ്പം പോയി. ഇത്തവണത്തെ രാജ്യസഭാ ബൈ ഇലക്ഷനിലും ആകെയുള്ള 137 വോട്ടിൽ 96 എണ്ണം LDFനും 40 എണ്ണം UDFനും ലഭിച്ചപ്പോൾ ഒന്ന് അസാധുവായി. എന്തായാലും ഇനിയും കാലമേറെയുണ്ട് മുന്നിൽ. 2004 മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ വിജയം ഇപ്പോൾ രാജികളും തോൽവികളും വിജയങ്ങളുമായി 17 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ചരിത്രം തിരുത്തിക്കൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ മാണിപുത്രന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്.